ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക്കൽ കോളേജിൽ പ്രവർത്തിച്ചിരുന്ന കോവിഡ് ടെസ്റ്റ് കേന്ദ്രം വെങ്ങാനല്ലൂരിലുള്ള NMLP സ്കൂളിലേക്ക് മാറ്റിയതായി യു ആർ പ്രദീപ് MLA അറിയിക്കുകയുണ്ടായി. സർക്കാർ തീരുമാനപ്രകാരം കോളേജ് തുറന്ന പശ്ചാത്തലത്തിലാണ് ഈ മാറ്റമെന്നും MLA റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ആ വാർത്തയിലേക്ക് 2020 ജൂലൈ മാസത്തിൽ ചേലക്കര പോളിടെക്നിക്കൽ കോളേജിൽ ആരംഭിച്ച കോവിഡ് ടെസ്റ്റ് കേന്ദ്രമാണ് വെങ്ങാനല്ലൂരിലുള്ള NMLP സ്കൂളിലേക്ക് മാറ്റിയത്. സർക്കാർ തീരുമാനമനുസരിച്ച് കോളേജുകൾ തുറന്ന സാഹചര്യത്തിലാണ് പരിശോധന കേന്ദ്രം LP സ്കൂളിലേക്ക് മാറ്റിയത്. ഇതേ തുടർന്ന് ചൊവ്വാഴ്ച മുതൽ തന്നെ ടെസ്റ്റ് നടത്താനുള്ള സൗകര്യവും NMLP സ്കൂളിൽ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാത്ത വിധം ടെസ്റ്റ് ചെയ്യാൻ വരുന്നവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് യു ആർ പ്രദീപ് MLA പറഞ്ഞു. ലോകത്ത് ഏറ്റവും പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്ന രോഗമാണ് കോവിഡ്-19. അതിന്റെ ഭാഗമായി കേരളം നല്ല ഇടപെടലാണ് നടത്തി വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഓരോ മണ്ഡലത്തിലും പ്രത്യേകം പൊതുജനങ്ങൾക്ക് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രം തീരുമാനിക്കുകയുണ്ടായി. അതനുസരിച്ച് ഇവിടെ ചേലക്കര മണ്ഡലത്തിൽ കഴിഞ്ഞ ജൂലൈ മാസം മുതൽ നമ്മുടെ പോളിടെക്നിക്ക് ചേലക്കര പോളിടെക്നിക്കിലായിരുന്നു പരിശോധന കേന്ദ്രം, കോവിഡ് പരിശോധന കേന്ദ്രം തുടങ്ങി വെച്ചത്. അവിടെ ഏതാണ്ട് 10,000 ഉള്ള വിവിധ ടെസ്റ്റുകൾ നമുക്കിവിടെ പൊതുജനങ്ങൾക്ക് വേണ്ടി നടത്തി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം സർക്കാരിൻ്റെ തീരുമാനപ്രകാരം കോളേജുകളും അതുപോലെ തന്നെ പോളിടെക്നിക്കും എല്ലാം തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ നിലവിൽ പോളിടെക്നിക്കിലാണ് അതിൻ്റെ പരിശോധന നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാറ്റണമെന്ന് തീരുമാനിച്ചപ്പോൾ ഇവിടെ വെങ്ങാനല്ലൂർ LP സ്കൂളിലാണ് നമ്മൾ ഇത് കേന്ദ്രം, പരിശോധന കേന്ദ്രം തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ ആർക്കും പ്രയാസം ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ നല്ലപോലെ വണ്ടി വാഹനത്തിൽ വരുന്ന ആളുകൾക്ക്, പരിശോധിക്കാൻ വരുന്ന ആളുകൾക്ക് വാഹനം നേരെ സ്കൂളിനകത്ത് കയറ്റി ഒരു സൈഡ് പരിശോധിച്ച് തിരിച്ച് അതേ വാഹനത്തിൽ കയറി പോകാൻ പാകത്തിലുള്ള സൗകര്യം ഉള്ള ഒരു സ്കൂള് നമ്മുടെ ഈ വെങ്ങാനല്ലൂരിലുള്ള LP സ്കൂൾ തന്നെയാണ്. അതുകൊണ്ട് ആ സ്കൂൾ തീരുമാനിക്കും ഇന്നു മുതൽ പരിശോധന ഇവിടെ നിന്ന് ആരംഭിക്കാം, നാളെ മുതൽ ടെസ്റ്റ് ആരംഭിക്കും, അതിനുള്ള സൗകര്യം ഇന്ന് ഒരുക്കി കൊടുക്കാം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ അഷ്റഫ് ഉൾപ്പെടെ, അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെ വളരെ സജീവമായി ഇതിനെ കേന്ദ്രം ഒന്ന് നോക്കി പരിശോധിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. നാളെ മുതൽ പൊതുജനങ്ങൾക്ക് ഇവിടെ മറ്റൊരു സ്കൂൾ തുറക്കുന്നവരെ ഇവിടെ ഈ പരിശോധന നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഏതാണ്ട് സ്കൂള് എത്രയും പെട്ടെന്ന് തുറക്കാറാവട്ടെ, തുറക്കുമ്പോൾ തന്നെ നമുക്കിത് തൊട്ടൊന്ന് മാറ്റി എല്ലാം അനുമുക്തമാക്കി കൊടുക്കും, മാറ്റി നമുക്ക് മറ്റൊരു കേന്ദ്രം കണ്ടെത്തും എന്നാണ് അറിയിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ അതിനുവേണ്ടി നമ്മുടെ ഗൗതമൻ ഡോക്ടർ ഉൾപ്പെടെയുള്ള, ജിത്തു ഡോക്ടർ ഉൾപ്പെടെയുള്ള ഡോക്ടേഴ്സ് വളരെ സജീവമായി അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ജൂലൈ മുതൽ നടത്തുന്ന പ്രവർത്തനത്തിലെല്ലാം സജീവമായ ഇടപെടൽ സർക്കാരിന് വേണ്ടി നടത്തി തന്നതാണ്. ഇപ്പോഴും അതേപോലെ തന്നെ തുടരും എന്ന് കൂടിയാണ് അറിയിക്കാനുള്ളത്. NMLP സ്കൂൾ സന്ദർശനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷറഫ്, ചേലക്കര താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഗൗതമൻ, ബ്ലോക്ക് മെമ്പർ ഷിജിത ബിനീഷ്, ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK പത്മജ തുടങ്ങി മറ്റു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും MLA യോടൊപ്പം സംഘത്തിലുണ്ടായിരുന്നു. റൈറ്റ് വിഷൻ ചേലക്കര.